ഹായ് ചിൽഡ്രൻ, എല്ലാവരും സുഖമായി വീട്ടിലിരിക്കുകയല്ലേ? അപ്പം നമ്മൾ മലയാളം പരീക്ഷകൾ നടത്തി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗം രണ്ടിലെ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങി. അതിൽ ആഭരണം എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ? എന്താണ് ആഭരണം എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞത് നോക്കൂ എല്ലാവരും. ആ മുട്ടസ്സു നമ്പൂതിരി ആ ആധാരപ്പെട്ടി തലയിലേറ്റിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ആ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായത്. എന്താ ആ അദ്ദേഹം ആ ഒരു ആധാരപ്പെട്ടി തലയിലേറ്റി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ആർഭാടത്തെയും പൊങ്ങച്ചത്തെയും അഹങ്കാരത്തെയും നല്ലൊരു മറുപടി കൊടുക്കുകയാണ് ആ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹം ചെയ്തത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയോട് കടപ്പാട്. അപ്പോൾ ആ ഐതിഹ്യമാലയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഇവിടെ ആഭരണം എന്നുള്ള ചാപ്റ്റർ ഇവിടെ തന്നിരുന്നത്. അതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 58. വെണ്ണയുണ്ടെങ്കിൽ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചിത്രം കാണാം. ആ നീളമുള്ള തൊപ്പി വെച്ച ആളെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാകും അല്ലേ? ആരാണ് അദ്ദേഹം? മുല്ല നസറുദ്ദീൻ ഹോജ അല്ലേ? മുല്ല കഥകൾ ധാരാളം നിങ്ങൾ കഥാപുസ്തകങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? രസികനും അല്ലേ, ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ചാപ്റ്ററാണ് വെണ്ണ ഉണ്ടെങ്കിൽ. ചിരിപ്പിക്കുന്നതിനോടൊപ്പം ചിന്തിപ്പിക്കാനും നർമ്മ പ്രയോഗങ്ങൾക്ക് കഴിയുമെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ചാപ്റ്ററാണ് വെണ്ണയുണ്ടെങ്കിൽ. അപ്പോൾ ചിന്താ സരിസാഗരം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എഡിറ്റർ രവി DC. നോക്കാം നമുക്ക് ഈ ചാപ്റ്റർ. പേജ് നമ്പർ 58. മുല്ല നസറുദ്ദീൻ ഭാര്യയോട് പറഞ്ഞു, കുറച്ച് വെണ്ണ കൊണ്ടുവരൂ. വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ്. വെണ്ണ തീർന്നുപോയി, ഭാര്യ പറഞ്ഞു. അപ്പം മുല്ല നസറുദ്ദീൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ്, കുറച്ച് വെണ്ണ കൊണ്ടുവരൂ, വെണ്ണ കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്തിന്? കണ്ണിന് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. വെണ്ണയുടെ ഗുണം അല്ലേ, വെണ്ണ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മെച്ചം എന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഭാര്യ മറുപടി പറഞ്ഞു, വെണ്ണ തീർന്നുപോയി. അടുത്ത പേജ്. വളരെ നന്നായി, വെണ്ണ പല്ലുകൾക്കും ഓണകൾക്കും നന്നല്ല. ഉടനെ തന്നെ അദ്ദേഹം എന്തു പറഞ്ഞു? ആ വളരെ നന്നായി വെണ്ണ തീർന്നത്, പല്ലിനും മോണയ്ക്കൊന്നും വെണ്ണ കഴിക്കുന്നത് നന്നല്ല. നിങ്ങളുടെ ഏത് പ്രസ്താവനയാണ് ശരിയായത്? ഭാര്യയ്ക്ക് ഇത് കേട്ടപ്പോൾ ആദ്യം അദ്ദേഹം എന്താണ് പറഞ്ഞത്? വെണ്ണ കഴിക്കുന്നത് കണ്ണുകൾക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. വെണ്ണ തീർന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ വെണ്ണ കഴിക്കുന്നത് പല്ലിനും മോണയ്ക്കും നന്നല്ല. ഇതിലേത് പ്രസ്താവന, നിങ്ങൾ ഈ പറഞ്ഞതിലേത് കാര്യമാണ് ശരിയായത്? ആർക്കായാലും സംശയം ഉണ്ടാവും അല്ലേ? സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം മറുപടി നൽകിയപ്പോൾ, വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും. അപ്പോൾ നസറുദ്ദീൻ പറയുകയാണ്, ചിന്തിക്കാനും അതിനോടൊപ്പം നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ളൊരു ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും അല്ലേ? ആദ്യത്തേത് ഏതാണ്? കണ്ണിന് വളരെ നല്ലതാണ്, വെണ്ണയുണ്ടെങ്കിൽ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ് എന്ന് ആദ്യത്തേതും. ഇല്ലെങ്കിൽ, വെണ്ണ ഇല്ല എന്നാണ് ഭാര്യ പറഞ്ഞത്, അപ്പോൾ രണ്ടാമത്തേതും. രണ്ടാമത്തേത് അദ്ദേഹം എന്താ പറഞ്ഞത്? കണ്ണിന് നല്ലതാണെന്ന് ആദ്യം പറഞ്ഞു, പല്ലിനും മോണയ്ക്കും നന്നല്ല എന്ന് അദ്ദേഹം രണ്ടാമത്തേതും പറഞ്ഞു. അപ്പോൾ ഇതാണ് അദ്ദേഹം ഒരുപാട് മുല്ലാ കഥകളിൽ നിന്നും ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് മുല്ല നസറുദ്ദീൻ പറഞ്ഞത്? കൂട്ടുകാർ ഒന്ന് പറയൂ, എന്താണ് മുല്ല നസറുദ്ദീൻ പറഞ്ഞത്? ആദ്യം വെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. വെണ്ണ കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നു. വെണ്ണ തീർന്നുപോയി എന്ന് ഭാര്യ പറയുമ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ആ ഉടനെ തന്നെ പറഞ്ഞു, വളരെ നന്നായി, വെണ്ണ പല്ലിനും മോണകൾക്കും നന്നല്ല എന്ന് അദ്ദേഹം മാറ്റിപ്പറഞ്ഞു അല്ലേ? അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായത്?
അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും, അല്ലേ? അപ്പോൾ രണ്ട് സന്ദർഭത്തിലും മുല്ല നസ്രുദ്ദീൻ പറഞ്ഞ മറുപടികൾ വളരെ രസകരമാണ്. രണ്ട് സന്ദർഭത്തിലും മുല്ല നസ്രുദ്ദീൻ പറഞ്ഞ മറുപടികൾ വളരെ രസകരമാണ്. ഏത് സന്ദർഭത്തിനും അനുയോജ്യമായ തരത്തിൽ രസസംഭാഷണം നടത്താനുള്ള കഴിവിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്, അല്ലേ? മുല്ലായുടെ ഒരു പ്രത്യേക കഴിവാണ് അദ്ദേഹത്തിന്. ഏത് സന്ദർഭത്തിലായാലും അനുയോജ്യമായ തരത്തിൽ രസസംഭാഷണം നടത്താനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ മുല്ല നസ്രുദ്ദീൻ ഹോജയ്ക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹോജ കഥകൾ അല്ലെങ്കിൽ മുല്ല കഥകൾ. ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് ചിരിക്കാനുമുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ചിന്താ സരിസാഗരം എഡിറ്റർ രവി ഡി സി. അപ്പോൾ എഡിറ്ററാണ് രവി ഡി സി. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? അടുത്ത പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം പാഠം നന്നായി വായിക്കണം, അതിനുശേഷം ചോദ്യം ഒന്നാമത്തെ എഴുതൂ. വീട്ടിൽ വെണ്ണയുണ്ടെങ്കിൽ ആദ്യത്തേതും ഇല്ലെങ്കിൽ രണ്ടാമത്തേതും. അത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾ പറഞ്ഞ കാര്യമാണ്, അല്ലെ? മുല്ല പറഞ്ഞ പ്രസ്താവനയാണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഡബിൾ കൊട്ടേഷനുള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് ഇങ്ങനെ. അതിൻ്റെ ഉള്ളിലാണ് അത് തീർന്നു കഴിഞ്ഞപ്പോൾ അതിന് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുല്ല നസ്രുദ്ദീൻ്റെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത് എന്താണെന്ന് എഴുതുക. എന്താണ് ഇതിലൂടെ നമുക്ക് വ്യക്തമായത്? അപ്പോൾ ആദ്യം കൂട്ടുകാർ ചോദ്യം എഴുതൂ. ഉത്തരം എഴുതാൻ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതിനുശേഷം ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയോ? വീട്ടിൽ പറഞ്ഞെഴുതണം, നിങ്ങൾക്ക് വായനയുടെ നല്ല കുറവുണ്ട്. അതാണ് ടീച്ചർ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. പത്രവായന, പാഠപുസ്തകങ്ങൾ, അല്ലേ, കഥാപുസ്തകങ്ങൾ, മാസികകൾ, ഇതൊക്കെ ഡെയിലി വായിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത് എന്താണ് എന്നാണ് എഴുതേണ്ടത്. എഴുതിയ എല്ലാവരും എഴുതിയല്ലേ? നമുക്കൊന്നും കൂടെ ഒരുമിച്ച് എഴുതാം. അതെ, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? വെണ്ണ കഴിക്കണമെന്ന് മുല്ല ആഗ്രഹിച്ചു. വെണ്ണ കഴിക്കണമെന്ന് മുല്ല ആഗ്രഹിച്ചു, പക്ഷേ വീട്ടിൽ വെണ്ണയില്ല എന്ന് അറിഞ്ഞതും അദ്ദേഹം മാറ്റി പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വെണ്ണ പല്ലിനും മോണയ്ക്കും കേടുണ്ടാക്കുമെന്ന് പറഞ്ഞു, അല്ലേ? വെണ്ണ പല്ലിനും മോണയ്ക്കും കേടുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവസരത്തിനൊത്ത് വാക്ക് മാറ്റി പറയുകയാണ് മുല്ല നസ്രുദ്ദീൻ, അല്ലേ? നമുക്ക് കിട്ടിയ ഏത് അവസരമായാലും, അല്ലേ, അതിനനുസരിച്ച് വാക്ക് മാറ്റി പറഞ്ഞ് ഇവിടെ തടി തപ്പിയ ആളാണ് ആര്? മുല്ല നസ്രുദ്ദീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമായത് എന്നാണ് ഒന്നാമത്തെ ഉത്തരമായി കൂട്ടുകാർ എഴുതേണ്ടത്. എഴുതിയ എല്ലാവരും? ഓക്കെ, അടുത്ത ചോദ്യം പേജ് നമ്പർ 59 രണ്ടാമത്തെ ചോദ്യമാണ് വായിക്കുന്നത്. നിത്യജീവിതത്തിൽ വീണു കിട്ടുന്ന ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന നർമ്മം സന്തോഷത്തോടൊപ്പം ചില തിരിച്ചറിവുകളും നൽകുന്നു. അതും ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ്. മുല്ല കഥ വായിച്ച് ഈ അഭിപ്രായം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. എന്താ പറയുന്നത്? നിത്യജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും, അല്ലേ? ഇതിലൂടെ നമുക്ക് എന്താണ് നൽകുന്നത്? ആ നല്ല നല്ല തിരിച്ചറിവുകളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത് മുല്ലയുടെ ഈ കഥയിൽ മുല്ല പറഞ്ഞ ഈ പ്രസ്താവനയും നമ്മുടെ ജീവിതത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം കൂട്ടുകാർ ഇതിനൊരു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്, അല്ലേ? ജീവിതത്തിൽ ഒരുമിച്ച് എഴുതാം. എല്ലാവരും ചോദ്യം എഴുതി ഉത്തരം എഴുതൂ. ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിലൂടെ കഥ പറയുന്ന കൂടുതൽ മുല്ലാക്കഥകൾ കൂട്ടുകാർ കണ്ടെത്തി വായിക്കുക. ഓരോ കഥയിലും ഹാസ്യത്തിലൂടെയുള്ള പരിഹാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹാസ്യം, എന്താ ഹാസ്യം? തമാശ, ഹ്യൂമർ, അല്ലേ?
ഹാസ്യത്തിലൂടെയുള്ള പരിഹാസം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. എഴുതിയ എല്ലാവരും അതുവരെ. അവയെല്ലാം തന്നെ ചിരിക്കാനും അതിലൂടെ ചിന്തിക്കാനുമുള്ള ഉണർവ് നമുക്ക് നൽകുന്നു. അവയെല്ലാം സാമൂഹിക തിന്മയ്ക്ക് എതിരെ പ്രതികരിക്കാനുള്ള ഒരു ആയുധമായി ഹാസ്യത്തെ ഉപയോഗിക്കുന്നു. സാമൂഹിക തിന്മയ്ക്കെതിരെ അല്ലെ ഇന്നത്തെ കാലത്ത് അല്ലെ എവിടെയാണോ നമുക്ക് ഏറ്റവും നമുക്ക് നല്ല ഇത് ഏതാ ഏത് മേഖലയായാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് മാറ്റി പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലേ. സ്വന്തം സ്വാർത്ഥത, സ്വന്തം താല്പര്യം, സ്വന്തം ഞാൻ നന്നാവണം, എൻ്റെ കുടുംബം നേരെയാവണം എന്നുള്ള ചിന്തകളോടെ ജീവിക്കുകയാണെന്ന് ഓരോരുത്തരും. അപ്പം അതിനനുസരിച്ച് അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ആരും ഇന്ന് കൂട്ടം നിൽക്കില്ല അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വാക്ക് മാറ്റി മാറ്റി പറയുന്ന ഒരു ലോകത്താണിന്ന് നമ്മെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ സാമൂഹിക തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനുള്ളൊരു ആയുധമായി ഹാസ്യത്തെ ഉപയോഗിക്കുന്നു. മുല്ലാ കഥകൾ മാത്രമല്ല നമ്പൂതിരി ഫലിതങ്ങളും തെന്നാലിരാമൻ കഥകളും ബീർബൽ കഥകളിലുമെല്ലാം സാമൂഹിക തിന്മയ്ക്കെതിരെ ഹാസ്യത്തിലൂടെ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാവർക്കും അറിയാം അല്ലേ നമ്പൂതിരി ഫലിതങ്ങൾ. ഹോജ കഥകൾ മാത്രമല്ല നമ്പൂതിരി ഫലിതങ്ങൾ, അതിൻ്റെ ഒരു ബുക്ക് തന്നെ വാങ്ങിക്കാൻ കിട്ടും അല്ലേ. ബീർബൽ കഥകൾ, കൂട്ടുകാർ ഈ ബുക്കുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ബീർബൽ കഥകൾ, നമ്പൂതിരി ഫലിതങ്ങൾ, ഈ ബുക്കുകളൊക്കെ വായിച്ച് ഇതിലൂടെയുള്ള ഹാസ്യത്തിലൂടെ അല്ലെ അവർ പറയുന്ന തമാശയിലൂടെ ഒരു വലിയ ആശയം ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഉള്ളൊരാശയമാണ് നമുക്ക് നൽകുന്നത്. തെന്നാലിരാമൻ കഥകൾ അപ്പോൾ കൂട്ടുകാർ കിട്ടുകയാണെങ്കിൽ ഈ ബുക്കുകളെല്ലാം, തെന്നാലിരാമൻ കഥകൾ ഈ ബുക്കുകളൊക്കെ ഒന്ന് വാങ്ങി ഇതിലുള്ള കഥകളൊക്കെ ഒന്ന് വായിച്ച് നിങ്ങളിതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കണം. മുല്ല നസറുദ്ദീൻ മുല്ല അല്ലേ അദ്ദേഹത്തിൻ്റെ ഹോജ കഥകൾ എന്ന് പറയുന്ന ബുക്കും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവരൊക്കെ ഒരേ ഗണത്തിൽ പെടുന്ന ആളുകളാണ്. സാമൂഹിക തിന്മയ്ക്കെതിരെ ഹാസ്യത്തിലൂടെ പ്രതികരിക്കുന്നു അങ്ങനെയുള്ള ആളുകളാണ് ആരൊക്കെ. നസറുദ്ദീൻ മുല്ല, മുല്ല നസറുദ്ദീൻ ഹോജ, നമ്പൂതിരി അല്ലേ, നമ്പൂതിരി ഫലിതങ്ങൾ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, ബീർബൽ കഥകൾ, തെന്നാലിരാമൻ കഥകൾ, ഇതിലെല്ലാം ഇതേ ആശയങ്ങൾ തന്നെയാണ് അവർ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യവും കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിലൂടെ കഥ പറയുന്ന കൂടുതൽ മുല്ലാ കഥകൾ കൂട്ടുകാർ കണ്ടെത്തി വായിക്കുക. ഓരോ കഥയിലും ഹാസ്യത്തിലൂടെയുള്ള പരിഹാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവയെല്ലാം തന്നെ ചിരിയിലൂടെ തന്നെ ചിന്തിക്കാനും നമ്മെ സഹായിക്കുന്നു. അവയെല്ലാം സാമൂഹിക തിന്മയ്ക്ക് എതിരെ പ്രതികരിക്കാനുള്ള ഒരു ആയുധമായി ഹാസ്യത്തെ ഉപയോഗിക്കുന്നു. മുല്ലാ കഥകൾ മാത്രമല്ല നമ്പൂതിരി ഫലിതങ്ങളും തെന്നാലിരാമൻ കഥകളും ബീർബൽ കഥകളിലൂടെയെല്ലാം സാമൂഹിക തിന്മയ്ക്കെതിരെ ഹാസ്യത്തിലൂടെ പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുക. മൂന്ന്, മുല്ലാ കഥയിലെ പരിഹാസം ആർക്കാണ് കൊള്ളുന്നത്? ഇന്നത്തെ സമൂഹത്തിലും ഇത്തരക്കാരുണ്ടോ? ചർച്ച ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം ഇത്തരക്കാരുണ്ട് അല്ലേ. സന്ദർഭത്തിനനുസരിച്ച് വാക്ക് മാറ്റി പറയുന്നവർ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് തന്നെ നോക്കൂ, വെണ്ണയുണ്ടെങ്കിൽ എന്ന ഈ കഥയിൽ അവസരത്തിനൊത്ത് വാക്കുമാറ്റി പറയുന്നവരുടെ പ്രതിനിധിയായാണ് മുല്ലാ നസറുദ്ദീൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അവസരത്തിനൊത്ത് വാക്കുമാറ്റി പറയുന്ന ഒരുപാട് പേരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പ്രതിനിധിയായിട്ടാണ് മുല്ല ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വെണ്ണ കഴിക്കണമെന്ന് മുല്ല പറയുകയും വെണ്ണ കണ്ണിന് വളരെ നല്ലതാണ് എന്ന് മുല്ല
പറഞ്ഞതിനോടൊപ്പം ഭാര്യ എന്തു പറഞ്ഞു, വെണ്ണ തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ വളരെ നന്നായി വെണ്ണ പല്ലുകൾക്കും ഓണയ്ക്കും കേടാണ് വെണ്ണ കഴിക്കുന്നത് എന്ന് അദ്ദേഹം ആ സന്ദർഭത്തിൽ തൊട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ അത് മാറ്റിപ്പറഞ്ഞു. ഏത് അവസരത്തിലായാലും സ്വന്തം നില ഭദ്രമാക്കാൻ അവസരത്തിനൊത്ത് വാക്കു മാറ്റി പറയുന്നവർക്ക് സാധിക്കും അല്ലേ. കുറേ പേർക്കൊന്നും അത് സാധിക്കില്ല, ചില കഴിവ് അതിന് പ്രത്യേക കഴിവുള്ള ആളുകളുണ്ട്. അഭിപ്രായത്തിന് സ്ഥിരത ഇല്ലാത്തവരെയും ഇവിടെ പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ മുല്ല നസറുദ്ദീൻ്റെ ഇത്തരം കഥകൾ സമൂഹത്തിന് നേർവഴി കാട്ടി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹിക തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ ഹാസ്യത്തെ ഉത്തമ ആയുധമായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിലും വാക്കു മാറ്റി പറയുന്നവരെയും സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നവരെയും അമിത വിനയം കാണിക്കുന്നവരെയും താൽക്കാലികമായി രക്ഷ നേടാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? സാഹചര്യത്തിനൊത്ത് വാക്കുമാറ്റി പറയുന്നവരെ, പെരുമാറ്റം സമൂഹത്തിൽ ഓരോ കാര്യങ്ങളും സ്വന്തം കാര്യം നേടാൻ വേണ്ടി അമിത വിനയം കാണിക്കുന്നവരെയൊക്കെ നമുക്ക് ഇന്നത്തെ സമൂഹത്ത് ധാരാളം കാണാൻ സാധിക്കും എന്നാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി കൂട്ടുകാർ എഴുതേണ്ടത്. അപ്പോൾ ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണം അല്ലേ. നമ്മൾ എന്തൊരു നിലപാടാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം, ഉറച്ചു നിൽക്കണം എന്നാണിവിടെ പറയുന്നത്. ഓക്കെ, ഈ പാഠഭാഗം വായിച്ച് ഈ മൂന്ന് ചോദ്യോത്തരങ്ങളും എഴുതി അടുത്ത ക്ലാസ്സിൽ കൂട്ടുകാർ റെഡിയായിരിക്കുക. വീണ്ടും നമുക്ക് കാണാം.